ചിക്കൻ ബോക്സിന്റെയും ജോണ്ടിസിന്റെയും കാര്യത്തിൽ ഞങ്ങൾ വളരെ സ്ട്രിക്റ്റാ. അസുഖം തീർത്തു മാറാതെ ഒരു കുട്ടിയും സ്കൂളിൽ വരാൻ സമ്മതിക്കില്ല. ഇത് രണ്ടുമാ വളരെ പെട്ടെന്ന് പകരുന്നത്. രത്നമ്മ ടീച്ചർക്കാ ആദ്യം അസുഖം വന്നതല്ലേ? ജാനകി കിടപ്പിലായിരുന്നപ്പോ രത്നമ്മ ടീച്ചർ വേണ്ട പോലെ കെയർ ചെയ്തോ? ചെയ്ത് കാണില്ലാന്ന് എനിക്കറിയാം. ജാനകിയുടെ പല അനുഭവങ്ങളും എനിക്കറിയാവുന്നതല്ലേ. ഇതൊന്നും സാരമില്ല ജാനകി, നന്നായി പഠിക്കണം. പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടിയാൽ ജാനകിയുടെ കഷ്ടപ്പാടൊക്കെ മാറില്ലേ. സ്വന്തം കാലം നിൽക്കാറായ പിന്നെ ആരുടെ ഔദാര്യം വേണ്ടല്ലോ. മുഖത്ത് എന്തെങ്കിലും ക്രീം തേച്ചാൽ മതി, പാടുകളൊക്കെ പെട്ടെന്ന് മാറും. ജാനകി പഴയ പോലെ സുന്ദരി കുട്ടിയാവും. നഷ്ടപ്പെട്ട നോട്ട്സൊക്കെ ആരുടെയെങ്കിലും ബുക്ക് നോക്കി എഴുതിയെടുക്കണം. രണ്ടാഴ്ചത്തെ ക്ലാസ്സല്ലേ പോയത്. പഠനത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. നമുക്ക് രത്നമ്മ ടീച്ചറെ തോൽപ്പിക്കണ്ടേ? അയ്യോ വേണ്ട ടീച്ചറേ, എനിക്ക് ആരോടും പിണക്കവും വാശിയും ഒന്നുമില്ല. എങ്കിൽ എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. ജാനകി പഠിച്ച് നല്ലൊരു നിലയിലെത്തുന്നത് കാണണം, അതെന്റെ ഒരു വാശിയാ. പൊയ്ക്കോ, ഞാൻ ഈ പറഞ്ഞത് എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. ഇതേ അമ്മയുടെ മുഖത്തെ പാടുമാറാനുള്ള മരുന്ന്. ഇത് ചേച്ചി വെളുക്കോ അമ്മേ? ആ എന്നൊക്കെയാ മരുന്ന് കമ്പനിക്കാര് പറയുന്നത്. ഞാനും കൂടെ കരച്ചു തേക്കട്ടെ. നിനക്കെന്തിന്, നീ ഇപ്പൊ തന്നെ വെളുത്തതല്ലേ. നിനക്ക് പനി വന്നിട്ട് തേച്ചാ മതി. എന്റെ അപ്പുണ്ണി, നീ ആറാൻ പറ്റുന്ന വർത്താനൊന്നും പറയല്ലേ. ആയുർവേദിക് എന്ന് പറഞ്ഞ പച്ചമരുന്നുകൾ മാത്രം ചേർത്തുണ്ടാക്കുന്നത്. പച്ചമരുന്ന് പറഞ്ഞ ഇലയൊക്കെയോ? ഇലയും പൂവും ഒക്കെ ഉണ്ട്. രക്തചന്ദനം, ആര്യവേപ്പ്, കറ്റാർവാഴ, മഞ്ഞൾ, കുങ്കുമപ്പൂ, താമരയല്ലി, അങ്ങനെ കൊറേ പച്ചമരുന്നുകൾ ഒന്ന് ചേർത്തുണ്ടാക്കുന്നതാ. താമരയല്ലിയോ? ഇത് തേച്ച മുഖം താമര പൂ പോലെയാവോ? സംശയം എന്താ? എങ്കിൽ ഞാനും തേക്കാൻ പോവാ. എനിക്കും കൂടി ഇത്തിരി ക്രീം തരോ? ഓ ഇത് കൊറേ വാരി തേച്ച സുന്ദരി കോതയാവോ? മുഖത്തെ പാടൊക്കെ പോന്നു പറഞ്ഞു. ആര് പറഞ്ഞു? ഞങ്ങളുടെ ടീച്ചർ. എങ്കി പിന്നെ ടീച്ചറോട് പറ, കുറച്ച് വാങ്ങിത്തര. ഇത് തേച്ചിട്ടൊന്നും ഒരു പ്രയോജനമില്ല. അമ്മ എന്തിനാ അവനെ തേക്കുന്നേ? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. എനിക്ക് വേണ്ട പൊണ്ണി.